ജീവൻ രക്ഷാ മാരത്തോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി എസ് എസ് ഷിനു ഓട്ടം തുടരുകയാണ്. സഹജീവികളുടെ ജീവന് കൈത്താങ്ങാകാൻ വേണ്ടിയാണ് ഷിനുവിന്റെ ഈ ഓട്ടം. കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച ഓട്ടം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്തു. 14 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ഷിനുവിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി എസ് എസ് ഷിനു ഓട്ടം തുടരുകയാണ്. സഹജീവികളുടെ ജീവന് കൈത്താങ്ങാകാൻ വേണ്ടി ഇത് 14 തവണയാണ് നെയ്യാറ്റിൻകര ജീവൻ രക്ഷാ മാരത്തോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓട്ടം തുടരുന്നത്. കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച ഓട്ടം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്തു. 14 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഷിനു പറഞ്ഞു. ലോക്ഡൌണിനെ തുടർന്നും ശാരീരിക അസ്വസ്ഥതകൾ കാരണവും 2 വർഷം ഓട്ടം നിർത്തേണ്ടതായി വന്നു. അവശതകൾ ഉണ്ടെങ്കിലും ഓട്ടം തുടരുമെന്ന് ഷിനു പറയുന്നു. ഇതിനോടകം തന്നെ ഓട്ടത്തിലൂടെ സ്വരൂപിക്കുന്ന പണം കൊണ്ട് 248 രോഗികളെ സഹായിക്കാൻ കഴിഞ്ഞു. 1,24,00,000 രൂപയാണ് സ്വരൂപിച്ചത്. 2008 മുതൽ ആരംഭിച്ചതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയായിരുന്നു ഓട്ടം. ലഭിച്ച 19,000 രൂപ ആലപ്പുഴയിലെ ഒരു രോഗിക്ക് നൽകിയാണ് ജീവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ, എറണാകുളം, മലപ്പുറം, വയനാട് തുടങ്ങിയ ജില്ലകളിലായി നിരവധി രോഗികൾക്ക് തന്റെ ഓട്ടത്തിലൂടെ സാന്ത്വനമേകാൻ സാധിച്ചതായി ഷിനു പറയുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ കൂസാതെ ടാർ റോഡിലൂടെയുള്ള ഓട്ടത്തിലൂടെ 1,00,000,000 രൂപയാണ് സമാഹരിച്ചത്. ഒരു പച്ചക്കറിക്കട നടത്തിപ്പുകാരനായിരുന്നു ഷിനു. മുത്തശ്ശിയും സഹോദരിയും അർബുദം ബാധിച്ച് മരിച്ചതാണ് ഷിനുവിനെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നയിച്ചത്. പണമില്ലാതെ വിഷമിക്കുന്ന രോഗികളുടെ വിഷമം നേരിട്ടറിഞ്ഞാണ് ഈ ഉദ്യമത്തിന് ഇറങ്ങിയത്. ഒരു ചില്ലിക്കാശ് പോലും ഈ സ്വരൂപിക്കുന്ന പണത്തിൽ നിന്നും എടുക്കാറില്ല. ഇപ്പോഴും ജീവിക്കാൻ പച്ചക്കറി കട നടത്തുകയാണ്. മാരക രോഗങ്ങൾ ബാധിച്ചവർക്കാണ് ഓട്ടത്തിലൂടെ സമാഹരിച്ച തുക നൽകുന്നത്. ഫൗണ്ടേഷനാണ് നിരാലംബരായ രോഗികളുടെ അപേക്ഷ സ്വീകരിക്കുന്നത്. 2008 മുതലാണ് ജീവൻ രക്ഷാ മാരത്തോൺ എന്ന് പറയുന്ന ഈ സംരംഭം തുടങ്ങിയത്. 2008 കാസർഗോഡ് പാറശാലം നിന്നാരംഭിച്ച് 15 ഡിസംബർ ആരംഭിച്ച് 25 ഡിസംബർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്. അന്ന് കിട്ടിയ 19,000 രൂപ കൊണ്ട് ഒരു ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു കുട്ടിക്ക് നൽകിക്കൊണ്ടാണ്, ആലപ്പുഴയുടെ ഒരു കുട്ടിക്ക് നൽകിക്കൊണ്ടാണ് ഈ സംരംഭം കടന്നു വന്നത്. ഇതിനോടകം 248 പേരുടെ ചികിത്സ നടത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് 2.5 വർഷത്തോളം കാലമായി ഓട്ടം നിർത്തി വച്ചിരിക്കുകയാണ്. ചെറു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തുടങ്ങുന്നത് തന്നെ അത്തരത്തിലുള്ള ഒത്തിരി അപേക്ഷകൾ വരികയും അതിൻ്റെ ഭാഗമായി തുടങ്ങുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഈ ഓട്ടം. ഇത് എത്ര മാസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം കിട്ടുന്ന പൈസ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ 6 പേരുടെ ചികിത്സ നടത്താൻ പോയിട്ടുണ്ട്. വീമനടിയുള്ള ഒരു കുട്ടിയുടെ സഹിതം നമ്മുടെ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിലും ദാമോരട്ടൻ്റെ സാന്നിധ്യത്തിലും ഒക്കെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ മന്ത്രിമാരൊക്കെ പങ്കെടുത്ത് അങ്ങനെ ധനസഹായ വിതരണം നടത്തി ഒത്തിരി പേരുടെ ചികിത്സ നടത്തി കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രയാണത്തിലേക്ക് വന്നത്. ഞാനൊരു പച്ചക്കറി നടത്തിയാണ് ഉപജീവന മാർഗം നടത്തുന്നത്. സർക്കാർ ജോലിയൊക്കെ ഉമ്മൻചാണ്ടി സാറിന്ന സമയത്തൊക്കെ ജോലിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഓരോ അപേക്ഷയും വിശദമായി പരിശോധിച്ച് ഏറ്റവും അർഹരായവരെ കണ്ടെത്തിയാണ് സഹായധനം നൽകുന്നത്. അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിന്നാലെയാണ് ഓടുക. ബക്കറ്റ് പിരിവിലൂടെ ലഭിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും. പിന്നീട് അർഹരെ കണ്ടെത്തി നൽകുന്നതാണ് തുടർന്ന് വരുന്ന രീതി. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ശ്രീനിവാസന്റെയും ശുഭാദേവിയുടെയും മകനായ ഷിനു അവിവാഹിതനാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.